നമസ്കാരം ഏവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉഗുണ്ടുവിൽ നമ്മുടെ ഡെസ്ക് ടോപ്പിൻ്റെ അലൈൻമെന്റ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പ് എൻവിറോൺമെന്റ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് പഴയപോലെ ആക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന പോലെ സൈഡിലായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൻ്റെ വിൻഡോകൾ സൈഡിൽ വരുന്നുണ്ടാവാം മുകളിൽ സാധാരണഗതിയിൽ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ പ്ലേസസും കാണുന്ന പോലെ കാണുന്നതിന് പകരം ഈ രീതിയിലൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ഇത് തിരിച്ച് പഴയ പോലെ ആപ്ലിക്കേഷൻസ് പ്ലേസസ് തുടങ്ങിയവ വരുന്ന ഡെസ്ക്ടോപ്പ് എൻവോൺമെൻറ്റിലേക്ക് മാറണമെങ്കിൽ എന്ത് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അതിനായിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങൾ അല്ലെങ്കിൽ സിസ്റ്റം നിങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക അതാണ് ആദ്യം ചെയ്യേണ്ടത് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് ബൂട്ട് ചെയ്ത് വരുന്നവരെ ഒന്ന് കാത്തു നിൽക്കുക ബൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സാധാരണഗതിയിൽ വരുമല്ലോ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ചെയ്യാൻ വേണ്ടി വരുന്ന മെനുവിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പേരും അതിൻ്റെ തൊട്ടടുത്തൊരു സിമ്പിളും കാണാം ആ സിമ്പിളിൻ്റെ അടുത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴോട്ട് വരുന്ന മെനുവിൽ സെലക്ട് ഡെസ്ക് ടോപ്പ് എൻവിറോൺമെൻറ്റ് എന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് പല പല ഓപ്ഷൻസ് കാണാം അതിൽ ജീനോം ഫ്ലാഷ് ബാക്ക് മെറ്റാസിറ്റി എന്ന് തുടങ്ങുന്ന ഈ ഓപ്ഷനിൽ വരുന്ന ഡെസ്ക് ടോപ്പ് എൻവിയോമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക ജീനോം ഫ്ലാഷ് ബാക്ക് എന്ന് തുടങ്ങുന്ന ആ ഡെസ്ക്ടോപ്പ് എൻവിയോമെൻറ്റ് സെലക്ട് ചെയ്ത് പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സിസ്റ്റം നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ മുകളിൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് തൊട്ടടുത്ത് പ്ലേസസ് തുടങ്ങുന്ന രീതിയിലുള്ള ആ ഡെസ്ക്ടോപ്പ് ടോപ്പ് എൻവിയോ നമുക്ക് പരിചിതമായിട്ടുള്ള ആ ഡെസ്ക്ടോപ്പ് ടോപ്പ് എൻവിയോമെൻറ്റിലേക്ക് നമ്മുടെ സിസ്റ്റം ബൂട്ട് ചെയ്ത് വരുന്നതാണ് നിങ്ങൾക്ക് ഏവർ ഇതാ കാണുന്ന പോലെ തന്നെ നമുക്ക് അവസാനം നമ്മുടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ മുകളിലെ ആപ്ലിക്കേഷൻസും പ്ലേസസും ഒക്കെ വരുന്ന രീതിയിൽ അതിൽ നിന്ന് നമുക്ക് സോഫ്റ്റ്വെയറുള്ള ആപ്ലിക്കേഷൻസിൽ നമുക്ക് സോഫ്റ്റ്വെയറുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ പ്ലേസസിൽ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ പ്ലേസസിൽ പ്ലേസസിലേതൊക്കെയാണ് വരുന്നത് സാധാരണ കാണുന്ന പോലെ ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കൂടുതൽ ടിപ്പുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്ന പോലെ യൂട്യൂബ് ചാനലിന് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്ദി